യു ഡി എഫ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന സമരം സ്വന്തം പിടിപ്പുകേട് മറയ്ക്കാനാണെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി. സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് വിഹിതം നൽകിയില്ലെന്ന ആരോപണം തികച്ചും തെറ്റാണെന്നും സർക്കാർ 2022-23 സാമ്പത്തിക വർഷം നൽകേണ്ട മുഴുവൻ പണവും നൽകി കഴിഞ്ഞതാണെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. യു ഡി എഫ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന സമരം സ്വന്തം പിടിപ്പുകേട് മറച്ചുവെക്കാനാണെന്ന് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി. സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് വിഹിതം നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു സമരം. എന്നാൽ ഇത് തികച്ചും തെറ്റാണെന്നും സർക്കാർ 2022-23 സാമ്പത്തിക വർഷം നൽകേണ്ട മുഴുവൻ പണവും നൽകിക്കഴിഞ്ഞതാണെന്നും ഇടത് അംഗങ്ങൾ പറഞ്ഞു. സത്യമിതായിരിക്കെ യു ഡി എഫ് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയ സമരാഭാസം ഒരു ന്യായവുമില്ലാത്തതാണെന്നും ഇടത് നേതാക്കൾ ആരോപിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്ത് തിരിച്ച് പഞ്ചായത്ത് ഓഫീസിൽ കയറിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ എസ് സി വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ലാപ്ടോപ്പ് വിതരണം ചെയ്യാനായിരുന്നെന്നും 80% താഴെ മാത്രമാണ് ഈ സാമ്പത്തിക വർഷം പഞ്ചായത്ത് ചെലവഴിച്ചതെന്നും സംസ്ഥാനത്ത് 400-നടുത്താണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ സ്ഥാനമെന്നും കെ പി ഷാജി, കെ ശിവദാസൻ, എം ആർ സുമാരൻ, ഇ പി അജിത്ത്, ജിജിത സുരേഷ്, സിജി സിബി, ശ്രുതി കമ്പളത്ത് തുടങ്ങിയവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.